ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. റവ കൊണ്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരല്പനേരം കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ട് വരും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പഞ്ചസാര കരിഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പുഡിങ് തയ്യാറാക്കുന്ന ആ പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കാരമൽ ഈ പാത്രത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് സെറ്റായിട്ട് പോകും. ഈ കാരമൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാത്രം അങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് നമ്മളൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഈ ബട്ടർ അങ്ങ് അലിഞ്ഞിട്ട് വരും. ഇനി നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നൊരു സമയത്ത് നമ്മളിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. അതിപ്പോൾ വറുത്ത റവയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. റവ ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കാം. റവ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അതല്ലെങ്കിൽ ഈ റവ നമ്മുടെ പാത്രത്തിൻ്റെ ചുവട്ടിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുറുകിയിട്ട് വരും. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയാകുമ്പോൾ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇരിക്കുമ്പോൾ തന്നെ ഇനി കുറച്ചുകൂടെ കുറുകിയിട്ട് വരും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ചേർക്കാനായിട്ടുള്ള മുട്ട ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് 2 കോഴിമുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ഈ മുട്ടയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ലതാണ്. ഇത് അടിച്ചെടുത്ത ഈ ഒരു മുട്ട നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റവയുടെ മിക്സ് നമ്മുടെ ഈ മുട്ടയിലേക്ക് ചേർത്തിട്ട് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അല്പം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതുപോലെ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഈ പുഡിങ് ആവിയിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത്. നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു സ്റ്റീമർ ഒന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഡിങ്ങിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു സ്റ്റീൽ തട്ടുകൊണ്ടോ ഒന്ന് അടച്ചിട്ട് വേണം നമ്മുടെ സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട്. നമ്മുടെ സ്റ്റീമർ ഇവിടെ നന്നായിട്ട് ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ പാത്രം നമ്മൾ ഈ സ്റ്റീമറിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്റ്റീൽ തട്ടുകൊണ്ടാണ് അടച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ പുഡിങ് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വരുന്ന ആവിയുടെ വെള്ളം നമ്മുടെ ഈ പുഡിങ്ങിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ അടച്ചു കൊടുക്കുക. അടച്ചതിന് ശേഷം സ്റ്റീമർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20-30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്ക് ഇനി ഇതങ്ങ് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ പെട്ടെന്ന് തന്നെ ഇതിങ്ങ് വിട്ടുവരും. ഇനി നമുക്കിതുപോലെ വേണമെങ്കിലും കഴിക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ്. ഈ ഒരു പുഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കിയിട്ട് കൊടുക്കുക. നല്ല സ്വീറ്റായിട്ട് നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.